കാഴ്ച ബംഗ്ലാവ് തുറക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു മരണവാർത്തയുടെ വിശദാംശങ്ങളുമായാണ് കാഴ്ച ബംഗ്ലാവിൻ്റെ ആദ്യ ലക്കം തുടങ്ങുന്നത്. ഒരു പുതിയ കോളം തുടങ്ങുമ്പോൾ അശുഭകരമായ ഒരു വാർത്തയുടെ വിശകലനമായി ആരംഭിക്കുന്നത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്കും സംശയമുണ്ട്. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ആദ്യ ലക്കത്തിലെ വിഷയമായിട്ട് അത് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ഇതൊരു സാധാരണ മരണമല്ല, ആത്മഹത്യയാണ്. കണ്ണൂർ സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം സദാനന്ദാലയത്തിൽ ഷാജി പൂത്തട്ട എന്ന് വിളിക്കുന്ന പി എൻ ഷാജി, അദ്ദേഹമാണ് ആത്മഹത്യത്. 51 വയസ്സായിരുന്നു. ഒരു സാധാരണക്കാരനാണ് ആള്. തൊഴിൽപരമായിട്ടൊരു നൃത്താധ്യാപകനാണെന്ന് പറയാം. ഒരു സാധാരണക്കാരനായ അദ്ദേഹത്തിൻ്റെ മരണം ചരമപേജിലെ 8-ഓ 10-ഓ സെന്റിമീറ്റർ നീളം വരുന്ന ഒരു വാർത്തയിൽ ഒതുങ്ങേണ്ടതായിരുന്നു. പക്ഷേ അത് പ്രധാനപ്പെട്ട ദിനപത്രങ്ങളുടെ 1-ാം പേജിലേക്ക് വന്നു. അതേ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹമായിരുന്ന പശ്ചാത്തലം, അതാണ് ആ മരണവാർത്തയ്ക്ക് ഒരു വലിയ പ്രാധാന്യം നേടിക്കൊടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് കേരള സർവകലാശാലയുടെ യുവജനോത്സവം നടക്കുകയായിരുന്നു. അവിടെ മാർഗംകളിയുമായി ബന്ധപ്പെട്ട് വിധി നിർണയത്തിൽ വലിയ തർക്കങ്ങളുണ്ടായി. മാർഗംകളിക്ക് മാർക്കിട്ട വിധികർത്താക്കളുള്ള ഒരാളായിരുന്നു ഈ ഷാജി എന്ന് പറയുന്ന ഷാജി പൂത്തട്ട. അദ്ദേഹം കൈക്കൂലി വാങ്ങി, ഏതോ കോളേജിന് അനുകൂലമായിട്ട് മാർക്ക് കൂടുതലിട്ടു എന്നൊരു ആരോപണമുണ്ടായി. അതിനെ തുടർന്ന് യൂണിവേഴ്സിറ്റി കോളേജിലെ കലാകാരന്മാർ അല്ലെങ്കിൽ മത്സരാർത്ഥികളും യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹികളും പോലീസിൽ പരാതി കൊടുത്തു. ആ പരാതി അനുസരിച്ച് കന്റോൺമെന്റ് പോലീസ് മേള നടന്ന സെനറ്റ് ഹാളിലെത്തുന്നു. ഷാജി അടക്കം 3-4 പേരെ അറസ്റ്റ് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം രാത്രി വളരെ വൈകി സ്റ്റേഷൻ ജാമ്യത്തിൽ അവരെ വിട്ടയച്ചു. ഷാജി കണ്ണൂരുകാരനാണ്, നേരത്തെ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹം വീട്ടിലെത്തി. ഇന്നലെ രാവിലെ അദ്ദേഹം കിടപ്പുമുറിയിൽ കയറി കഥ കടച്ചതാണ്. ഒരുപക്ഷെ പ്രാതലോ കഴിച്ചതിന് ശേഷമാവാം. വൈകുന്നേരമായിട്ടും അദ്ദേഹം കതക് തുറന്നില്ല, ഉറങ്ങുകയാണെന്നാണ് വീട്ടുകാർ വിചാരിച്ചത്. പക്ഷെ വൈകിട്ട് കതക് തുറന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരമാണ് കണ്ടത്. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിനടുത്ത് നിന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തി. അതിൽ പറയുന്നുണ്ട്, ഞാൻ ഇക്കാര്യത്തിൽ തെറ്റുകാരനല്ല, ഞാൻ ആരോടും കൈക്കൂലി വാങ്ങിയിട്ടില്ല, ഞാൻ കൈക്കൂലി വാങ്ങുന്ന ആളല്ല. അത് എൻ്റെ അമ്മയ്ക്ക് ബോധ്യമുണ്ട്, അത് മതി. എൻ്റെ അമ്മ എന്നെ അവിശ്വസിക്കാതിരുന്നാലും മതി, എങ്കിൽ ഞാൻ സന്തുഷ്ടനാണ്. പക്ഷേ ഈ അപമാന ഭാരം സഹിച്ചുകൊണ്ട് എനിക്കിനി ജീവിച്ചിരിക്കാൻ വയ്യ എന്ന് പറഞ്ഞ അദ്ദേഹം സ്വയം ജീവനൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മൾ സെനറ്റ് ഹാളിലേക്ക് തിരിച്ചു വരിക. ഈ മാർഗംകളി മത്സരം നടക്കുമ്പോൾ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജും തിരുവനന്തപുരത്ത് തന്നെയുള്ള യുവാനിയൂസ് കോളേജും പോയിന്റ് നിലയിൽ തുല്യത, ഏതാണ്ട് തുല്യത, ഒപ്പത്തിനൊപ്പം മത്സരിച്ച് മുന്നേറുകയാണ്. ആ മുന്നേറുന്ന അവസരത്തിലാണ് ഷാജി അടക്കമുള്ളവർ മാർക്കിൽ കൃത്രിമം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആരോപണം ഉണ്ടാവുന്നത്. ഒരുപക്ഷെ യുവാനിയൂസ് കോളേജിന് അനുകൂലമായിട്ട് ഷാജിയോ ആരെങ്കിലുമോ കൂടുതൽ മാർക്ക് കിട്ടുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്കതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളില്ല. പക്ഷെ പരാതിപ്പെട്ടത് അപ്പോൾ 1-ാം സ്ഥാനത്ത് നിൽക്കണം. ഞാൻ മനസ്സിലാക്കുന്ന ആ മത്സരം നടക്കുമ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിലാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ആ കോളേജാണ് പരാതിയുമായിട്ട് വരുന്നത്, പോലീസ് വരുന്നത്, അറസ്റ്റ് സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിനെതിരായിട്ടോ അല്ലെങ്കിൽ അവർക്ക് നീതി ലഭിക്കാതെ വണ്ണം യുവാനിയൂസ് കോളേജിനായിട്ട് കൂടുതൽ മാർക്കിട്ടോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ അറസ്റ്റിൽ കലാശിച്ചു. അദ്ദേഹത്തിന് തീർത്താൽ തീരാത്ത ഒരു മാനഹാനിയിൽ ചെന്നുപെട്ടു. അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇവിടെ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ ഇവിടെ അദ്ദേഹത്തിനെതിരായിട്ട് വന്ന ആരോപണം ശരിയായിരുന്നു.
അതോ യൂണിവേഴ്സിറ്റി കോളേജിന്റെ പോയിന്റ് നിലയിലുള്ള അപ്രമാദിത്വം അല്ലെങ്കിൽ മുൻകൈ നിലനിർത്താൻ വേണ്ടി മനഃപൂർവം ഉണ്ടാക്കിയ ഒരു കുറ്റാരോപണം ആയിരുന്നു? ഇതാണ് അദ്ദേഹത്തിന്റെ മരണം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ മുൻപിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എസ് എഫ് ഐക്കാരായ വിദ്യാർത്ഥികൾ ഇവരെ തല്ലിയതായി ഒരു രണ്ടാം പ്രതി, ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഒരാൾ ജസ്റ്റിസ് എന്ന പറ്റാണ് അയാളുടെ പേര്, അയാൾ പറഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐക്കാർക്ക് അങ്ങനെ തല്ലാനുള്ള അധികാരമുണ്ടല്ലോ. കാരണം ഈ ക്രമസമാധാന നില, പ്രത്യേകിച്ച് ഈ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിലെ ക്രമസമാധാന നില പാലിക്കാൻ അവർക്കാണല്ലോ അധികാരമുള്ളത്. ക്രമസമാധാനം പാലിക്കുക, അതുപോലെ തന്നെ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക, അതൊക്കെ അവർക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. വാസ്തവത്തിൽ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലാണ് ഇത്തവണത്തെ കേരള സർവകലാശാലയിലെ യുവജനോത്സവം സംഘടിപ്പിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കലയെ കലാപമാക്കി മാറ്റിയ ഒരു യൂത്ത് ഫെസ്റ്റിവലായിരുന്നു ഇത്. അടിയിടി, സംഘർഷങ്ങൾ, പ്രതിഷേധം, അതിനൊടുവിൽ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം യൂത്ത് ഫെസ്റ്റിവൽ അവസാനിപ്പിക്കേണ്ടി വന്നു, നിർത്തി വയ്ക്കേണ്ടി വന്നു. അത് പൂർത്തിയായിട്ടില്ല, ഇതുവരെ അന്തിമ വിധികൾ വന്നിട്ടില്ല. പല മത്സരങ്ങളുടെയും കാര്യത്തിൽ അത് ഇനി നടത്താനിരിക്കുകയാണ്. ചില ഫലങ്ങൾ പുറത്തു വരാറുണ്ട്, ആർക്കാണ് ചാമ്പ്യൻഷിപ്പ് എന്ന മുതലായ കാര്യങ്ങളിലൊന്നും ഒരു തീരുമാനമുണ്ടാവാതെ അതിനൊരു അർത്ഥവിരാമം ഉണ്ടാവുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. എസ് എഫ് ഐക്കാരാണ് സംഘാടകരെ. എസ് എഫ് ഐ എത്രയോ വർഷങ്ങളായിട്ട് കേരള സർവകലാശാല അതിൻ്റെ യൂണിയൻ ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ്. അപ്പം അവരുടെയിലാണ് ഇതിൻ്റെ സംഘാടനവും അതിൻ്റെ ചുമതലയും ഒക്കെ ഉള്ളത്. അപ്പം അതിനിടയിലേക്ക് കുറേ കെ എസ് യുക്കാർ എന്നാൽ യൂത്ത് ഫെസ്റ്റിവൽ ഇന്ന് കണ്ടേക്കാം, ഞങ്ങളും കൂടെ ഉള്ള ഒരു പിന്നെ യൂണിവേഴ്സിറ്റി ആണല്ലോ, അവിടുത്തെ യൂത്ത് ഫെസ്റ്റിവൽ ആണല്ലോ എന്ന് വിചാരിച്ചൊക്കെ ചെന്നതാണ്. പക്ഷേ എസ് എഫ് ഐക്കാർ സംഘടിപ്പിക്കുന്ന യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വേദിയിൽ വരാൻ കെ എസ് യുക്കാർക്ക് എന്താ അവകാശം? അവരെ എസ് എഫ് ഐക്കാർ വളഞ്ഞിട്ട് തല്ലി, വളരെ ഭേഷായിട്ട് നടുകൊടിയുന്ന രീതിയിൽ അവരെ തല്ലി ശരിപ്പെടുത്തി ഇഞ്ചപ്പരുവമാക്കി. അപ്പോൾ പ്രതിഷേധമുണ്ടായി, ചില കെ എസ് യു പ്രവർത്തകർ വേദിയിൽ കയറി ഇതിൻ്റെ സംഘാടനത്തിനെതിരെ, നടത്തിപ്പിൻ്റെ രീതികൾക്കെതിരെ, അവർ ക്രമക്കേടുകളെന്ന് ആരോപിച്ച വിഷയങ്ങൾക്കെതിരെ പ്രതികരിച്ചു. പോലീസ് വന്നു, എസ് എഫ് ഐക്കാരെയും കെ എസ് യുക്കാരെയും ഒക്കെ അറസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് അവിടെ നടന്നത്. പിന്നെ അതിനുശേഷം തുടർച്ചയായിട്ട് പ്രതിഷേധങ്ങൾ അരങ്ങേറുകയായിരുന്നു. അതിനെ തുടർന്ന് പരാതികൾ കുന്നുകൂടി. സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമ്മൽ ഫെസ്റ്റിവൽ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു, അത് സംഘാടകർക്ക് സ്വീകരിക്കേണ്ടി വന്നു. അത് ഈ മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന വൈസ് ചാൻസലർ എസ് എഫ് ഐയുടെ തീട്ടൂരം അനുസരിച്ച് പെരുമാറുന്ന ഒരാളാവാതിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ധൈര്യമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഈ യുവജനോത്സവം അങ്ങനെ അവസാനിപ്പിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ എസ് എഫ് ഐ പറയുന്ന തരത്തിൽ, അവർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ വിജയിക്കുന്ന തരത്തിൽ, അവരുടെ കോളേജ് അല്ലെങ്കിൽ അവരുടെ യൂണിയൻ ഭരിക്കുന്ന കോളേജിലെ ടീം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ആ തരത്തിൽ ഈ ഫെസ്റ്റിവൽ അവസാനിക്കുമായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ വർഷങ്ങളായിട്ട് എസ് എഫ് ഐയാണ് ഭരിക്കുന്നത്. അപ്പോൾ ആ കോളേജ് ചാമ്പ്യൻഷിപ്പ് നേടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, അവരതനുസരിച്ച് കരുക്കൾ നീക്കും, അതാണ് അവരുടെ രീതി, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവാനിയസ് കോളേജ് പക്ഷേ ഇത്തവണ കെ എസ് യു ആണ് ഭരിക്കുന്നത്. നേരത്തെ എസ് എഫ് ഐ ആയിരുന്നു കുറേ കാലം അവിടെ ജയിച്ചിരുന്നത്. അപ്പോൾ എസ് എഫ് ഐ ജയിക്കുമ്പോൾ ഇവാനിയസ് ചാമ്പ്യന്മാരാകുന്നതിൽ, കിരീട ജേതാക്കളാക്കുന്നതിൽ അവർക്കാർക്കും പരാതിയില്ല. പക്ഷേ കെ എസ് യു ഭരിക്കുമ്പോൾ അത് പാടില്ല. നമുക്കറിയാം കേരളത്തിലെ പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അതുപോലെ തന്നെ പാർട്ടി കോളേജുകളുമുണ്ട്. ആ പാർട്ടി കോളേജിൽ ആര് വരണം, ആർക്കാണ് അഡ്മിഷൻ കൊടുക്കേണ്ടത്, ആര് തിരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് എസ് എഫ് ഐ ആണ്. അവർക്കവിടെ ഇടിമുറി ഉണ്ടെന്നാണ് പറയുന്നത്, അവർക്കവിടെ ആയുധപ്പുരകളുണ്ടെന്നാണ് പറയുന്നത്, അവർക്കവിടെ വിചാരണ മുറികളുണ്ടെന്നാണ് പറയുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ അല്ലെങ്കിൽ ആ കോളേജിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ അറിഞ്ഞതാണ്.
കോളേജും ഹോസ്റ്റലും എല്ലാം എസ് എഫ് ഐക്കാരുടെ കൈവശമാണ്. അവരുടെ കോളേജാ, അവരുടെ സംവിധാനമാണ്. അവിടെ വരുന്നവർ എസ് എഫ് ഐക്കാരായിരുന്നേ പറ്റൂ, എസ് എഫ് ഐക്ക് വേണ്ടി പ്രവർത്തിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവർ പിടികൂടും, വിചാരണ ചെയ്യും, ശിക്ഷിക്കും, ചിലപ്പോൾ കൊല്ലും, കൊന്ന് കെട്ടിത്തൂക്കും. ഇത് കേരളത്തിൽ പലയിടങ്ങളിലുമുണ്ട്. എസ് എഫ് ഐക്കുണ്ട്, എസ് എഫ് ഐയുടേതായ പാർട്ടി കോളേജുകൾ, സംഘടനാ കോളേജുകൾ, എ ബി വി പിക്കുണ്ട്. കെ എസ് യുവിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം കെ എസ് യുവിന് അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അവരുടേത് മാത്രമെന്ന് പറയാവുന്ന ശക്തിയുള്ള ഏതെങ്കിലും ഒരു ക്യാമ്പസ് ഉള്ളതായിട്ട് എനിക്കറിയില്ല. അതുകൊണ്ട് കെ എസ് യുവിന് അത്തരം കോളേജുകൾ ഉണ്ടോ, അവരുടേതായ കോളേജുകൾ ഉണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ ഇത്തവണ സെനറ്റ് ഹാളിലെ യൂത്ത് ഫെസ്റ്റിവലിൽ പ്രതിഷേധമുണ്ടായി. അത് പതിവില്ലാത്തതാണ്. പ്രതിഷേധമുണ്ടായപ്പോൾ അത് അടിച്ചമർത്താനായിട്ട് ശ്രമിച്ചു. അവിടെ ഈ പൂക്കോട് കോളേജിലെ ശൈലിയാണ് അവർ സ്വീകരിച്ചത്. എതിരാളികളെ അനുവദിക്കാത്ത, എതിർ സംഘടന ഭരിക്കുന്ന കോളേജുകളിൽ നിന്നുള്ള ടീമുകൾക്ക് മര്യാദയ്ക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംഘാടനമാണ് അവരവിടെ നടത്തിയത്. എൻ്റെ ഓർമ്മയിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, എസ് എഫ് ഐയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായത് സുരേഷ് കുറുപ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ ഇട്ടാവട്ടത്തിലുള്ള കേരള യൂണിവേഴ്സിറ്റി അല്ല, ഇന്നത്തെ മഹാത്മാഗാന്ധി സർവകലാശാല കൂടി ഉൾപ്പെട്ട ഏതാണ്ട് തൃശ്ശൂർ മുതൽ തിരുവനന്തപുരത്ത് പാറശ്ശാല വരെയുള്ള കോളേജുകൾ അടങ്ങുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. അന്ന് സുരേഷ് കുറുപ്പ് കോട്ടയത്ത് സംഘടിപ്പിച്ചാൽ, അദ്ദേഹത്തിൻ്റെ യൂണിയൻ നേതൃത്വത്തിലുള്ള യൂണിയൻ കോട്ടയത്ത് സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിവല് ഞാൻ അന്ന് ആദ്യാവസാനം കണ്ടിട്ടുള്ളൊരാൾ. എത്ര ഭംഗിയായിട്ട്, എത്ര ജനാധിപത്യപരമായിട്ടാണ് സംഘടിപ്പിച്ചത് എന്ന് ഓർക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇന്നത്തെ എസ് എഫ് ഐയുടെ പുതിയ തലമുറ അത് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം സുകന്യ ഒരു പത്രത്തിന് നൽകിയ ഒരു അഭിപ്രായത്തിൽ, അവർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് മറ്റ് സംഘടനാ പ്രതിനിധികളെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘാടക സമിതി ഉണ്ടാക്കിയതും ആർക്കും പരാതിയില്ലാത്ത രീതിയിൽ ഫെസ്റ്റിവൽ നടത്തിയതുമൊക്കെ ഓർത്ത് പറയുകയുണ്ടായി. പക്ഷെ നമ്മളിന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ, അത് ഈ യൂത്ത് ഫെസ്റ്റിവൽ മാത്രമല്ല, ഏറ്റവും അവസാനം നമ്മൾ വെറ്ററിനറി കോളേജിൽ നടന്ന കൊല അല്ലെങ്കിൽ മരണം, അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. സഹപ്രവർത്തകരോട് അല്ലെ, സഹപാഠിയോട്, സ്വന്തം ക്ലാസ്സിൽ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന ആളിനോട് പോലും കരുണ കാണിക്കാതെ പാർട്ടിയുടെ സംഘടനയുടെ പേരിൽ എല്ലാ മാനുഷിക ബന്ധങ്ങളെയും തട്ടി തെറിപ്പിച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരാളെ കൊല ചെയ്യാവുന്ന രീതിയിലേക്ക് സംഘടനാ ഭ്രാന്ത് എത്തുന്ന അനുഭവങ്ങൾ നമ്മൾ കാണുകയാണ്. എസ് എഫ് ഐയുടെ കൊടിയിൽ എഴുതിയിരിക്കുന്നത് സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്നാണ്. അവിടെ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ അത് എസ് എഫ് ഐക്കാർക്ക് മാത്രം സ്വാതന്ത്ര്യമുള്ള ഒരു സംവിധാനമാണ്. മറ്റാർക്കും ഒരു കോളേജിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം നൽകാത്ത ഒരു അവസ്ഥയാണ്. അവിടെ ജനാധിപത്യമുണ്ട്, പക്ഷെ അത് എസ് എഫ് ഐയുടെ ജനാധിപത്യമാണ്, അവരുടെ ആധിപത്യമാണ്. മറ്റൊരാൾക്ക് ക്യാമ്പസിൽ അല്ലെ ക്യാമ്പസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒരവസരം കൊടുക്കാത്ത ജനാധിപത്യം, പിന്നെ സോഷ്യലിസം എന്ന് പറയുന്ന അവിടെ ഇല്ല. അപ്പൊ ഈ കൊടിയുടെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ആവേശകരമായ വാക്കുകൾ എഴുതി വെച്ചതുകൊണ്ട് മാത്രം തീരുന്നില്ല കാര്യങ്ങൾ. അവരെ നീന്തിക്കടന്ന ചോരച്ചാലുകളെ കുറിച്ചൊക്കെ പറയും, പക്ഷെ അവരിന്ന് ക്യാമ്പസുകളിൽ ചോരച്ചാലുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കാണുമ്പോൾ എന്തുകൊണ്ട് എസ് എഫ് ഐയെ പോലൊരു സംഘടന, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എസ് എഫ് ഐ, അത് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളും അവരുടെ ശക്തി പ്രകടനങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, ഏറ്റവും വലിയ സംഘടന അത് തന്നെയാണ്. പക്ഷേ ആദ്യകാല എസ് എഫ് ഐ നേതാക്കൾ ആ സംഘടന എങ്ങനെ നയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ മാറി വരുന്ന കാലത്തിൻ്റെ പാഠങ്ങൾ മനസ്സിലാക്കാതെ എങ്ങനെ ഇത്തരത്തിലൊരു സംഘടന മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു? അതിൻ്റെ നേതാക്കളൊക്കെ പോലീസ് കേസുകളിലൊന്നും പ്രതിയാകുന്നത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം പ്രക്ഷോഭ രംഗത്തിറങ്ങുമ്പോൾ കേസുണ്ടാവും, കോടതിയിൽ പോകേണ്ടി വരും. പക്ഷേ കൊലപാതക ശ്രമം പോലെയുള്ള നിരവധി കേസുകളിൽ ഒരു സംഘടനയുടെ നേതാക്കൾ തലപ്പത്ത് അല്ലെ പ്രതികളാകുന്നത് അത്ഭുതകരമായ കാര്യമാണ്.
നമ്മൾ യൂണിവേഴ്സിറ്റി ഫെസ്റ്റിവലുകളുടെ നടത്തിപ്പിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ്, എവിടെയാണ് കുഴപ്പം, ഇതിനെക്കുറിച്ചൊരു പുനർവിചിന്തനം നടത്തേണ്ട സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂത്ത് ഫെസ്റ്റിവലിൽ നൽകുന്ന ഈ ഗ്രേസ് മാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ ഒരു ഒരു കെണിയായിട്ട് മാറിയിട്ടുണ്ട്. 10ഓ 15ഓ വർഷങ്ങൾക്ക് മുമ്പാണ് കലോത്സവങ്ങളിൽ വിജയിക്കുന്നവർക്ക് ഗ്രേസ് മാർക്കുകൾ കൊടുത്തു തുടങ്ങിയത്. അത് കലയിലേക്ക് വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള ഒരു മാർഗം, വഴി എന്ന നിലയിലാണ് ആ പരിഷ്കാരം കൊണ്ടുവന്നത്. പക്ഷെ ഇന്നത് ഒരു അത് ആ സൗകര്യത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഒരു സാഹചര്യം വളർന്നു വന്നിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഗ്രേസ് മാർക്ക് കിട്ടിയാൽ ചിലപ്പോൾ അത് ഫസ്റ്റ് ക്ലാസ്, മൊത്തത്തിലുള്ള പരീക്ഷയിൽ അത് ഫസ്റ്റ് ക്ലാസ് ആവും. ആ ഗ്രേസ് മാർക്ക് കൊണ്ട് ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടി. ഈ സാഹചര്യങ്ങൾ വന്നതോടെ എങ്ങനെയെങ്കിലും ഗ്രേസ് മാർക്ക് നേടുക എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടലാക്കായിട്ട് മാറിയിട്ടുണ്ട് ഈ ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ. ഇതൊക്കെ സംഘടിപ്പിക്കുന്ന ആളുകൾക്ക് ഗ്രേസ് മാർക്കൊക്കെ അവരുടെ ഇഷ്ടക്കാർക്ക് നേടിക്കൊടുക്കുന്നതിലോ വാങ്ങിക്കൊടുക്കുന്നതിലോ ഒക്കെ അവർക്ക് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു യൂത്ത് ഫെസ്റ്റിവലിൽ ഞാൻ അതിനെപ്പറ്റി വായിച്ചതാണ്. ആ യൂത്ത് ഫെസ്റ്റിവലിൽ ഒരു സംഘനൃത്തത്തിൽ പങ്കെടുക്കുക പോലും ചെയ്യാത്തൊരു കുട്ടിക്ക് പിന്നെ ഗ്രേസ് മാർക്ക് കിട്ടി. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു കോളേജ് ആ കുട്ടിയുടെ കോളേജിലെ ടീമിനാണ് ഒന്നാം സ്ഥാനം കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വേദിയിൽ നൃത്ത മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിലും ആ ടീമിലെ ഒരു സ്റ്റാൻഡ് ബി ആയിരുന്നു മേപ്പടിയാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾക്കോ അവർക്കോ ഗ്രേസ് മാർക്ക് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ ഗ്രേസ് മാർക്കിന് വേണ്ടി എന്തും ചെയ്യാം, എത്ര പണവും മുടക്കാം, വേണമെങ്കിൽ ജഡ്ജിമാരെ സ്വാധീനിക്കാം എന്നുള്ള നില വന്നതോടുകൂടിയാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള യൂത്ത് ഫെസ്റ്റിവലുകളിലെ മത്സരങ്ങളുടെ ക്വാളിറ്റി അല്ലെങ്കിൽ മികവ് കുറഞ്ഞു പോയത്. മറ്റൊന്ന് ഈ സംഘടിപ്പിക്കുന്ന രീതിയാണ്. ഇത് യൂണിവേഴ്സിറ്റി യൂണിയനുകളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അവർ മാത്രമാണ് ഇത് നടത്തുന്നത്. യൂണിവേഴ്സിറ്റിക്കോ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകർക്കോ ഒന്നും അതിലൊരു പങ്കുമില്ല. അതേസമയം നമ്മുടെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകൾ അങ്ങനെയല്ല. വിദ്യാഭ്യാസ വകുപ്പിന് അതിന് ഉത്തരവാദിത്വമുണ്ട്. എല്ലാ സംഘടനകളിലും പെട്ട അധ്യാപകരെ ചേർത്ത് ഒരു സംഘാടക സമിതി ഉണ്ടാക്കുന്നു. അവർക്ക് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അവരാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികളെ ഏൽപ്പിച്ചിരിക്കുക, അതാണ് പലപ്പോഴും ഒരു നീതിപൂർവമല്ലാത്ത കാര്യങ്ങളിലേക്ക് തീരുമാനങ്ങളിലേക്ക് ഈ യൂത്ത് ഫെസ്റ്റിവലുകൾ എത്തുന്നത്. ഇത് ഒന്ന് മാറ്റി ചിന്തിക്കാൻ സമയമായി എന്നാണ് തോന്നുന്നത്. ഇത് SFE-ക്കാരുടെ മാത്രം പ്രശ്നമല്ല, ഒരു യൂണിവേഴ്സിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, മുഴുവൻ വിദ്യാർത്ഥികളുടെയും എല്ലാ സർവകലാശാലകളുടെയും എല്ലാ സർവകലാശാലകളിലും നടക്കുന്ന യൂത്ത് ഫെസ്റ്റിവലുകൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സംഘാടന രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഷാജിയുടെ മരണം അല്ലെങ്കിൽ അതിനുമുമ്പ് നടന്ന അടിയും ഇടിയും ഇതൊക്കെയാണ് ഇപ്പോൾ ഈ ചർച്ചയ്ക്കൊരു കാരണമായത്. ഏതായാലും ഷാജി അതിൽ തെറ്റുകാരനാണോ കുറ്റക്കാരനാണോ എന്നുള്ള വീണ്ടും വിചാരങ്ങളിലേക്കൊന്നും നമ്മൾ അല്ലെങ്കിൽ കാഴ്ചബംഗളാവ് കടന്നുപോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഈ ആത്മഹത്യ, സങ്കടകരമായ ഈ വിടവാങ്ങൽ യൂത്ത് ഫെസ്റ്റിവലുകളുടെ നടത്തിപ്പുകളുടെ ഒരു പുനർവീന്തനത്തിന് വഴിയാവുമെങ്കിൽ അത് ഒരു നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലക്കം കാഴ്ച ബംഗ്ലാവയുടെ അവസാനിക്കും.